സംഗതി കുഴപ്പമാണെങ്കിൽ ഞാൻ മുങ്ങും. എങ്ങോട്ട്? പാതാളത്തിലേക്ക്. പിണറായി വിജയന്റെ പുതിയ കണ്ടുപിടുത്തമാണ്. അടിച്ച് ചമ്മന്തിയാക്കിയിട്ട് അത് രക്ഷിക്കാൻ നടത്തിയ സംരക്ഷണ പിന്നെ പ്രവർത്തനം എന്നാ പറഞ്ഞത്. വിവരമില്ലാത്തവനാണെങ്കിലും സത്യം പറയൂ. കണ്ണൂരിൽ നടന്ന സംഭവത്തിന്റെ ചിത്രം ആരെങ്കിലും കണ്ടാൽ ഈ മനുഷ്യൻ ഊണ് കഴിക്കുന്ന മനുഷ്യൻ വിശ്വസിക്കുമോ? എനിക്കറിയില്ല. പൂച്ചട്ടി കൊണ്ടടിക്കുകയാണ്, വയർലെസ് സെറ്റ് കൊണ്ടടിക്കുകയാണ്, വടി കൊണ്ടടിക്കുകയാണ്. എന്നിട്ട് ആ അടിയൊക്കെ അവനെ സംരക്ഷിക്കാനുള്ള അടിയാണെന്നാണ് പിണറായി വിജയൻ പറയുന്നത്. ഇതൊക്കെ തന്നെ തല കൊണ്ടുപോയി ചെക്കപ്പ് ചെയ്യണം എവിടെയെങ്കിലും കൊണ്ടുപോയിട്ട്. എന്താ അതിന്റെ മിസ്റ്റേക്ക് എന്നുള്ളതിനെ കുറിച്ച് മനുഷ്യൻ പറയൂ. അത് ഇപ്പോഴും അത് ആവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. അല്ലെങ്കിൽ ബുദ്ധി പറഞ്ഞു കൊടുക്കാൻ അവന് ആരെങ്കിലും വേണ്ടേ? അത് നമ്മള് തുടരുമെന്നാ പറഞ്ഞത്. ഏത് സംരക്ഷണം തുടരും എന്നതിന്റെ അർത്ഥം വിനാശകാലയെ വിപരീത ബുദ്ധി അടിച്ചോണ്ടിരിക്കുന്ന അർത്ഥം. സത്യമാണോ ഈ പറയുന്നത്? ഇദ്ദേഹം ഇദ്ദേഹത്തിന്റെ ജനസദസ്സാണെന്നാണ് ഇദ്ദേഹം പറയുന്നത്. പക്ഷെ ഞങ്ങൾ കാണുന്നത് ഗുണ്ടാ സദസ്സാണ്. എവിടെയാ മുഖ്യമന്ത്രി ജനങ്ങളെ കാണുന്നത്? അവരെ പരാതികൾ എവിടെ നിന്നാ കേൾക്കുന്നത്? എന്ത് ജനസദസ്സാ ഇത് എന്ന് പരിശോധിക്കാൻ നിങ്ങൾക്ക് മാധ്യമങ്ങളെ നിങ്ങൾ കൊള്ളൂല എന്നാണ് എന്റെ അഭിപ്രായം. എനിക്ക് മുമ്പ് സംസാരിച്ച മഹത് വ്യക്തിയുടെ അഭിപ്രായങ്ങളോട് 100% ഞാൻ യോജിക്കുന്നു. നിങ്ങൾ ഒരു കാര്യം ഓർക്കേണ്ടുന്നത്, ഈ പിണറായി വിജയൻ പോയ ഇതേ വഴിയില് കേരളത്തിൽ മുൻപൊരു മുഖ്യമന്ത്രി പോയിട്ടുണ്ട്, ശ്രീ ഉമ്മൻചാണ്ടി. എന്റെ കണ്ണൂർ ജില്ലയിൽ രാവിലെ 9 മുതൽ പിറ്റേന്നാള് 11 വരെ ഒരേ നിൽപ്പ് നിന്ന് ലക്ഷക്കണക്കിന് ആളുകളുടെ പരാതി വാങ്ങി ഉദ്യോഗസ്ഥരെ വിളിച്ചിരുത്തി അവരെ കേൾപ്പിച്ചുകൊണ്ട് അതിന്റെ മേലെ തീർപ്പെടുത്ത മുഖ്യമന്ത്രി, അത് ജനസദസ്സാ. ഭയങ്കരം തന്നെ. ഈ കടന്നുപോയ എല്ലാ ജില്ലയിലെയും ജനങ്ങൾക്ക് എന്താണ് ഇദ്ദേഹത്തിന്റെ യാത്ര എന്ന് CPMകാർക്ക് പോലും മനസ്സിലായിട്ടുണ്ട് എന്നതിൽ ഞങ്ങൾ സംതൃപ്തരാണ്. എല്ലാത്തിനും വളം വെച്ചുകൊടുത്ത് നിങ്ങളല്ലേ, ഇനി തഴച്ചു വളർന്നുകൂടി കണ്ടോളൂ. സഖാക്കളെ മുന്നോട്ട് 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 മുന്നോട്ട്.